നമുക്ക് വേണ്ടിയാ. ഈ പ്രോജക്റ്റ് ഞാൻ തുടങ്ങുന്നത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയാ. അത് മനസ്സിലാക്ക്. ആ ബിസിനസ്സിൽ എനിക്കായിരിക്കില്ല, നിനക്കായിരിക്കും സർവ്വ നിയന്ത്രണവും. എല്ലാം ശരിയാണ് സച്ചിൻ, പക്ഷേ നീ വിചാരിച്ചാൽ ഈസി ആയിട്ട് നടക്കും. ഞാനിനി വേറെ മാർഗമൊന്നും നോക്കുന്നില്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് വിശ്വാസമാണ്. ഞാനൊന്ന് നോക്കട്ടെ. മതി, ഞാൻ വിളിക്കാം. ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. പോട്ടെ. ശരി. തനിക്ക് ചായ കുടിക്കണോ? വേണ്ട. പക്ഷേ എനിക്കൊരു ചായ കുടിക്കണം. അല്ല സാർ, ഇങ്ങനെയുള്ള കടയിൽ നിന്നൊക്കെ ചായ കുടിക്കോ? പൊതുവെ അങ്ങനെ അധികം കുടിക്കാറില്ല, പക്ഷേ ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് ഈ സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധമില്ലെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇനി മുതല് ഞാൻ ഇതുപോലുള്ള കടകളിൽ കയറും, മീൻ മാർക്കറ്റിൽ പോവും, പച്ചക്കറി മാർക്കറ്റിൽ പോവും. അവിടെ ഈ ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന നല്ല വാക്കും ചീത്ത വാക്കും അതൊക്കെ നമ്മൾ കേട്ടിരിക്കണോടോ? ആ പിന്നെ അങ്ങനെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. സത്യത്തിൽ കേരളത്തിൽ ആ വാക്കുകളൊക്കെ അറിയാത്തവർ വളരെ കുറവേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ കാണാപ്പാഠം പഠിച്ചു വെക്കുകയായിരുന്നല്ലേ? അതൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, ഒരു ചായ കുടിച്ച് തകർക്കാം. ആ താൻ ഇറങ്ങാം. ചേട്ടാ രണ്ട് ചായ. മധുരം എങ്ങനെ? ആ സാധാരണ പോലെ. കടുപ്പം കൂട്ടണോ? കടുപ്പം കൂട്ടണോ ചേട്ടാ? ലൈറ്റ് ചായ രണ്ടെണ്ണം. അതെ, താൻ എനിക്ക് വീട്ടിലുണ്ടാക്കി തരുന്നത് ഏതാ, ലൈറ്റാണോ കടുപ്പാണോ? ഞാൻ ഉണ്ടാക്കി തരുന്ന ചായ അല്ലേ സാറിന് ഇഷ്ടം? അതെ. എന്റെ പൊന്ന് സാറേ, അത് ലൈറ്റ് ചായയാ. സാറിന്റെ ടേസ്റ്റ് അതാ. ആ പിന്നെ ഞാനിപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ ചങ്ങാത്തോണ്ടാക്കി കാണിച്ചിട്ടെ. എന്തിനാത്? അല്ല, ഞാൻ സാധാരണക്കാരുമായിട്ട് ഇടപഴകുന്നത് താനൊന്ന് കണ്ടുനോക്ക്. ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടം, ലാഭമൊക്കെ ഉണ്ടോ? എന്തിനാ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം തൊട്ടപ്പുറത്തോണ്ട് കടയിടാ അല്ലേ? നമ്മളെ തെണ്ടിക്കാൻ കുറെ ആൾക്കാർ വന്നോളൂ. സാറേ പറഞ്ഞാ മതി, എടുത്തു തരാം, അല്ലെങ്കിൽ കണക്ക് കാണില്ല. ഓർമ്മ എടുത്തിട്ടുണ്ട്. ആ ഞാനിപ്പോ
കാണിച്ചുതരാം. ആ ചേട്ടാ, ഇവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോഴോ? എവിടുന്നാ നിങ്ങൾ വരുന്നേ? ആഫ്രിക്കയിൽ നിന്നാണോ? ഇക്കാലത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിക്കൂ. ആളുകള് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, കുറച്ച് റഫാ. അതെ, അവര് കുഴപ്പക്കാരായതുകൊണ്ടല്ല, അവരോട് ഇടപെടുന്ന രീതിയുടെ പ്രശ്നം കൊണ്ടാ. നമ്മള് വേറെ ആളുകളാന്ന് തോന്നാൻ പാടില്ല സാർ. അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളാണെന്ന് തോന്നണം. അപ്പോഴാ അവരതിനെല്ലാത്തിനും മറുപടി പറയുന്നത്. പിന്നെന്താ ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്നാ ഞാനിപ്പോ കാണിച്ചു തരട്ടെ. ചേട്ടാ, ഇവിടെ അടുത്തൊരു പ്രസിദ്ധമായ സർപ്പക്കാവില്ലേ, അതെവിടെയാ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന തട്ടാമ്പടിയാണോ? അത് ഇനിയും കുറച്ച് ദൂരം ഉണ്ടല്ലോ. ഇപ്പൊ ചെന്നാല് തൊഴാൻ പറ്റുമോ? ഇനിയിപ്പോ പറ്റില്ല, അവിടെ പോകണമെങ്കിൽ അതിരാവിലെ പോണം. ഓ, അവിടെ അതിവിശേഷപ്പെട്ടൊരു ദമ്പതി പൂജയുണ്ട്. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് കുറച്ചു നാളെ അയാളെന്ന് തോന്നുന്നല്ലോ. അതെ, അപ്പൊ വിശേഷമാണ്. അവിടത്തെ പൂജയിൽ പങ്കെടുത്ത സകല ഐശ്വര്യം ഉണ്ടാവുന്നാ പറയുന്നത്. പിന്നല്ലാതെ നമ്മുടെ വാലചേട്ടന്റെ മോളില്ലേ, അവൾക്ക് കുട്ടികളുണ്ടായത് എങ്ങനെ? അവിടെ പോയി പൂജ ചെയ്തതിന് ശേഷമല്ലേ? ഭയങ്കര വിശേഷം മോളെ. എന്തായാലും ഇനി ഒരു ദിവസം അമ്പലത്തിലേക്ക് ഇറങ്ങു കേട്ടോ. അന്ന് ചായ കുടിക്ക ഇവിടെ തന്നെ വരണം, അത് മറക്കരുത്. മോളെ, മോള് പഴം കഴിച്ചില്ലല്ലോ. ശരി. ഇപ്പൊ തോന്നുന്നുണ്ടോ അവര് കുഴപ്പക്കാരാന്ന്? ഏയ് ഇല്ല, ശരിക്കും സാധാരണക്കാരെ പോലെ, നല്ല ആൾക്കാരെ പോലെ. ഇതൊന്ന് പഠിക്കണമല്ലോടോ. സാറിന് ഇത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, സാറിന് എല്ലാവരുടെ ഒപ്പം നിൽക്കാൻ പറ്റും. പക്ഷേ അടുത്ത് ചെന്ന് തോളിൽ കൈയിടാൻ ഒരു ചെറിയ മടി കിടപ്പുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അവര് സാറിന് പോലും ഇഷ്ടപ്പെടുന്ന വേറെ ആരും ഉണ്ടാവില്ല. ചായ കുടിക്ക. നല്ല ചായ. എന്താ സുശീലെ, ദേവിയും കൺമണിയും പുറത്തു പോയിട്ട് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ലേ മരുമക്കള്? ഞാനിപ്പോ അവര് പറയുന്നൊന്നും കേൾക്കാൻ പോകുന്നില്ല. മതിയായി അല്ലേ? ഡേ, അതൊന്നും ഇനി എന്നെ ഓർമ്മിപ്പിക്കണ്ട. അവരായി അവരുടെ പാടായി. ഞാൻ ഇനിയിപ്പോ ആരെയും ന്യായീകരിക്കാനൊന്നുമില്ല. പ്രതീക്ഷ തെറ്റിയില്ല, മരുമക്കളല്ല, മോള് തന്നെ വന്നിട്ടുണ്ട്. എന്താ എന്നെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നേ? ഏയ് ഒന്നുമില്ല മോളെ, നിങ്ങളാരെയും കണ്ടില്ലാന്ന് അച്ഛൻ അമ്മയോട് പറയുകയായിരുന്നു. അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണാവോ? എനിക്ക് കുറച്ച് പൈസ വേണോ അച്ഛാ? അത്രേ ഉള്ളൂ, നിങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ള പൈസ ഞാൻ അമ്മയുടെ കൈ കൊടുത്തിട്ടുണ്ട്, അമ്മയോട് ചോദിച്ചാ മതി. എനിക്ക് വേണ്ടത് ചെറിയ പൈസയല്ല. പിന്നെ എനിക്കൊരു 500,000 രൂപ വേണം. നിനക്കെന്തിനാ ഇത്രയും വലിയൊരു തുക? അതാരും അറിയണ്ട അമ്മേ, ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ സഹായിക്കാന്ന് വാക്കു കൊടുത്തുപോയി, കൊടുത്തേ പറ്റൂ. ആരാ മോളെ അത്? നിനക്ക് ഇത്ര അനുകമ്പ തോന്നിയ ഒരാള്? അതാ പറഞ്ഞത്, ആള് ആരാന്നും അറിയണ്ട. വെറുതെ വേണോന്നില്ല അച്ഛാ, എനിക്ക് തരാനുള്ള ഭാഗത്തിന്ന് തന്നാലും മതി. സുശീലെ, ഈ പറഞ്ഞതിന് താൻ മറുപടി പറയുന്നോ അതോ ഞാൻ ബുദ്ധിമുട്ടണോ? ആരോടാടി നീ ഭാഗം ചോദിക്കുന്നേ? നീ എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ വീതിച്ചു തരാൻ? കുറെ നാളായി ഭാഗം വെക്കണം വീതം വെക്കണം എന്നൊക്കെ പറഞ്ഞ് കൊത്തിപ്പറിക്കാൻ തുടങ്ങിയിട്ട് നാണോ ഇല്ലടി നിനക്കൊന്നും? ഞാനെന്തിനാ നാണിക്കുന്നേ? സുശീലെ തർക്കമൊക്കെ വിട് മോളെ, പണം ആർക്കാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് ന്യായമാണെന്ന തോന്നൽ എനിക്കുണ്ടായാൽ ഞാൻ കാശ് തരാം, അല്ലാതെ ബുദ്ധിമുട്ടാണ്. അച്ഛനെന്താ എന്റെ സംശയമാണോ എന്റെ ഭർത്താവിനെ പോലെ? മോളെ, സ്വന്തം മോള് വഴിപഴച്ചവളാണെന്നും അഴിഞ്ഞാട്ടക്കാരിയാണെന്നൊക്കെ കേക്കാൻ അച്ഛനമ്മമാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടല്ല, ഒരുതരം അറപ്പ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മളെ പരസ്പരം പറയണ്ട. അങ്ങേരെന്തെങ്കിലും പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വെറുതെ ഒപ്പം നിന്ന് പറയാൻ നിൽക്കണ്ട. നിർത്തടി. രവി പറയുന്ന അന്യായമാണെങ്കിൽ അത് തിരുത്താൻ എനിക്ക് നന്നായിട്ടറിയാം.
അതിനുള്ള അന്തസ് എനിക്ക് കൈമോശം വന്നിട്ടില്ല. സ്വന്തം മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും നേരമില്ലാതെ എന്റെ പൊന്നുപോൾ ഇറങ്ങിപ്പോയ ആ സാമൂഹ്യ പ്രവർത്തനം ഉണ്ടല്ലോ, അതൊക്കെ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇന്നല്ല ഒരു കാലത്തും മനസ്സിലാവില്ല. ഓ അത് ശരി, രവി അതൊക്കെ വിശദീകരിച്ചത് കൊണ്ടാ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്. അല്ല സത്യത്തിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞത് തന്നെയാണോ? തന്നെയാ. എന്താ ഞാൻ ചോദിച്ചത് ശരിയല്ലേ? എടി തന്തയ്ക്ക് പറഞ്ഞതാണോ നീ എന്ന് ചോദിച്ചാ അന്തസ്സുള്ള ഒരുത്തിയുടെ രക്തം തിളയ്ക്കും. പകരം നീ ഇവിടെ ചെയ്യുന്നത് എന്താ? സ്വന്തം അച്ഛനോട് തന്നെ ചോദിക്കുന്നു നീ തന്തയ്ക്ക് പറഞ്ഞതാണോ എന്ന്. കാരണം അത്രയ്ക്ക് നീ തലതിരിഞ്ഞുപോയി. നീ ഒരു ഭാര്യയാണ്, ആ പരിഗണനയില് പല കാര്യങ്ങളും അച്ഛൻ ഒതുങ്ങി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഒരിക്കൽ ഇതുപോലെ ഒരു അന്തസ്സില്ലായ്മയ്ക്ക് വാ തുറക്കാൻ ഞങ്ങളുടെ മുന്നിൽ നീ വന്നാൽ സ്വന്തം മോൾക്കിപ്പ കാലില്ല അസുഖം. ഇനിയുള്ള കാലം ആ മോളുടെ അമ്മയ്ക്ക് നാവിനനക്കം ഇല്ല നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത്. നീ കേട്ടടി. ആങ്ങളമാർക്ക് 10 ലക്ഷം, ഇവൾക്ക് 5 ലക്ഷം, ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നേ? സുശീലേ, വലിയ മലയല്ലേ, പതുക്കെ തുറന്നാലല്ലേ താഴെയിടാൻ പറ്റൂ. എടോ രാത്രി ഉറക്കത്തില് എന്നെ ഒന്ന് ശ്രദ്ധിച്ചോളണേ, മക്കള് ചിലപ്പോ നെഞ്ചിലേക്ക് കത്തികുത്തി ഇറക്കാനും മടിക്കില്ല. ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലെന്ന് എനിക്കറിയാം, എന്നാലും തനിക്കെന്താ ഇപ്പോ ഇത്രയും പണത്തിന്റെ അത്യാവശ്യം? അല്ല അച്ഛനോട് പണം ചോദിക്കുന്നത് ഞാൻ കേട്ടു. എന്താ അത്യാവശ്യം എന്നറിഞ്ഞ സഹായിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഞാൻ ദരിദ്രനല്ലേ. എന്നാ പിന്നെ ഇത്തരം ചോദ്യങ്ങളുടെ ആവശ്യമില്ല. പണം അയാൾക്കാണോ? ആർക്ക്? കുറച്ചു മുമ്പ് താൻ കാണാൻ പോയ ആൾക്ക്. ഞാൻ അയാളെ ശരിക്ക് കണ്ടില്ല, പക്ഷേ തന്റെ കൈകൾ ചേർത്ത് പിടിച്ച് സംസാരിക്കുന്ന ഞാൻ കണ്ടു. വെറുതെ അനാവശ്യം പറയരുത്. എന്റെ കണ്ണുകൾക്ക് ഇപ്പോഴും നല്ല കാഴ്ച ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കണ്ണല്ല, സംശയമുള്ള നിങ്ങളുടെ മനസ്സാ കാണാത്ത കാഴ്ചകൾ കാണുന്നത്. അതുകൊണ്ട് മാത്ര ഇല്ലാത്തതൊക്കെ കണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നതും. എങ്കിൽ താൻ എന്നോട് പറ, ഈ പണത്തിന്റെ ആവശ്യം എന്താന്ന്. എനിക്കിപ്പോ പറയാൻ മനസ്സില്ല. മോളെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോ നിനക്ക് സമയമില്ല, എന്നിട്ട് ഏതോ ഒരുത്തിന് വേണ്ടി പണവും അന്വേഷിച്ച് നടക്കുന്നു. രവി, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. എടി നിനക്ക് എപ്പോഴാടി നിയന്ത്രണം ഉണ്ടായിട്ടുള്ളത്? എന്തുള്ളത്? ഇങ്ങനെയാണോ നിങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്? ഇത്രയും മാന്യത തന്നെ നിങ്ങളുടെ ഈ പെങ്ങളുടെ കാര്യത്തിൽ കൂടുതലാ. എന്താ കാര്യം? എനിക്കറിയില്ല. എന്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ അച്ഛനോട് കുറച്ച് പണം ചോദിച്ചു. അത് ഒളിഞ്ഞു നിന്ന് കേട്ടെന്റെ വെപ്രാളാ. അളിയ എന്താ ഇത്? കാര്യം അതൊന്നും അല്ല, നിങ്ങളോട് പറഞ്ഞിട്ട് പ്രയോജനമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ഇന്ന് മോളെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസമായിരുന്നു, ഞാൻ അങ്ങോട്ട് പോണോന്ന് പറഞ്ഞപ്പോ അയാൾ വന്നില്ല. പകരം വഴിയിൽ ഏതോ ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് വന്നു പണത്തിന്റെ അത്യാവശ്യം. ഞാനീ പറഞ്ഞത് രണ്ടുപേരും കൂടി പെങ്ങളെ ചോദ്യം ചെയ്ത് അത്ഭുതങ്ങൾ എന്തെങ്കിലും സൃഷ്ടിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെന്നും അല്ല. ഞാനിവിടെ എതിർത്ത് സംസാരിക്കാത്തത് എന്റെ ദയനീയമായ അവസ്ഥ ഉണ്ടാ. പക്ഷേ നിങ്ങളുടെ നട്ടല് പോയിപ്പോയത് എന്തിന്റെ പേരിലാണെന്ന് എനിക്കറിയില്ല.
സരിജ, രവി പറഞ്ഞ സത്യമാണോ? ഈ കുടുംബം നിന്റെ പേരിൽ നാണം കെടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഏട്ടാ, ഇനി നമ്മൾ ഇടപെടാതെ ശരിയാവില്ല. നീ എന്തിയാനാടാ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആങ്ങളമാര്? മിണ്ടിപ്പോരുത്. ഞാൻ അച്ഛനോട് ചോദിച്ചതേ ഒരു 5 ലക്ഷം രൂപയാ. അച്ഛൻ അത് തന്നില്ല. 5 ലക്ഷം വേണ്ട, ഒരു 50 രൂപ എടുക്കാൻ കാണൂ രണ്ടിന്റെ കയ്യില്. അങ്ങനെയൊക്കെ കയ്യിലുള്ളപ്പോ പെങ്ങളെ ഉപദേശിക്കാൻ ഇറങ്ങിയാ മതി, അല്ലെങ്കി എന്റെ മുമ്പിൽ വരണ്ട രണ്ടെണ്ണം വന്നിരിക്കുന്നു. നീ വട, വെറുതെ നാണം കെടാൻ വേണ്ടി. ശരി, ഞാൻ വിളിക്കാം. ദേവ വിളിച്ചിരുന്ന മോളെ? ഇല്ല രവിയേട്ടാ. എന്താ? ഒന്നുമില്ല, അവനിപ്പോ എവിടെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയാ. അല്ല, രവിയേട്ടനെ വിളിച്ചൂടെ? ഏയ്, എന്തിനാ? എനിക്കറിയാം രവിയേട്ടൻ ഇപ്പൊ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഏട്ടന്റെ വാക്കുകളാ. ഏട്ടനത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, രവിയേട്ടന്റെ സങ്കടങ്ങളിൽ കുറച്ചെങ്കിലും ആശ്വസിപ്പിക്കാൻ പറ്റുന്നത് ഏട്ടനാണെന്ന്. അത് ശരിയാ. ഈ ഒരുപാട് നേരം വെയിലത്ത് നിന്നിട്ട് ചെറിയൊരു തണലിലേക്ക് കയറി നിൽക്കുമ്പോ ഒരു സുഖമില്ലേ? അതാണ് എനിക്ക് ദേവ. ഒരാളെ ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും അവനെ പോലെ വേറൊരാൾക്കും പറ്റില്ല. നടന്നതൊക്കെ ഞാനും കേട്ടതാണല്ലോ. രവിയേട്ടന്റെ മനസ്സൊന്ന് തണുക്കണം. ഏട്ടനെ വിളിക്കാം. രവിയേട്ടൻ തന്നെ വിളിച്ചോ? ഏയ്, അവര് രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായിട്ട് പുറത്തു പോയതല്ലേ. ചിലപ്പോ അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരിക്കും അത്. എന്റെ ഈ സങ്കടങ്ങൾ എന്നൊക്കെ പറഞ്ഞ എന്നുള്ള കാര്യം, അവരുടെ ഈ നിമിഷങ്ങൾ അതുപോലെയല്ല. എനിക്കിനിയും വിഷമങ്ങൾ വരുമല്ലോ, അപ്പൊ അവരുണ്ടാവും. അല്ല രവിട്ടാ, പുറത്തോട്ടെങ്ങാനും പോവാണോ? ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായി. ഒരിക്കൽ നല്ല സങ്കടത്തിൽ ഒരു ആത്മഹത്യക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അന്നത് കണ്ടുപിടിച്ചതും തടഞ്ഞതൊക്കെ ദേവയാ. ഇപ്പൊ ഇവിടെ ദേവയില്ല, ആ സൗകര്യം നോക്കി അതുവഴി തന്നെ പോവാണോന്നല്ലേ? ഏയ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. അങ്ങനെ തന്നെയാ. പക്ഷേ പേടിക്കണ്ട, ഇനി ചാകാനുള്ള ചിന്തയ്ക്ക് ഇടമില്ല. അന്ന് പെട്ടെന്നെന്തോ ഈ മനസ്സ് മൊത്തം തീപിടിച്ച് നിൽക്കുമ്പോ ഒരു വെപ്രാളത്തി തോന്നിയത്. ഇപ്പോ എന്റെ മോള് ശീതൾ ഇവിടെ ഉണ്ടല്ലോ. എന്ത് സഹിച്ചും ജീവൻ എങ്ങനെയെങ്കിലും നിലനിർത്തും അവൾക്ക് വേണ്ടി. രവിയേട്ടന്റെ സങ്കടം കാണുമ്പോ ചീച്ചയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും. എന്തിനാ മോളെ മോള് കൂടി വൈരാഗ്യം വാങ്ങി വെക്കുന്നത്? ഈ അമ്പലങ്ങളുടെ പുറത്തൊക്കെ തേങ്ങ എറിഞ്ഞുടയ്ക്കുന്ന കല്ലുകളില്ലേ, അതിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതേ കല്ല് അമ്പലത്തിനകത്തിരുന്ന ആളുകൾ തൊഴും, പുറത്താവുമ്പോ ഏറുകൊള്ളാനുള്ള ഒരു സംഭവം മാത്രം. അതങ്ങനെ ഏറുകൊണ്ട് ഏറുകൊണ്ട് അങ്ങനെ പദം വന്ന് ചിലപ്പോ കുറെ നാള് കഴിയുമ്പോ അതങ്ങ് ഇല്ലാതാവുമായിരിക്കാം. അപ്പോ അത് മാറ്റി പുതിയ കല്ല് വരും. രവിയേട്ടാ വേണ്ട, ഞാൻ പറഞ്ഞു തുടങ്ങിയ ഞാൻ എന്നെ തന്നെ വിഷമിപ്പിച്ചു കളയും. ഒന്ന് പുറത്തു പോയിട്ട് വരാം, അതാ നല്ലത്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. നമ്മള് ഇവിടെ എന്തിനാ വന്നേ? നമ്മൾ ഇവിടെ കുറച്ചുനേരം ഇരിക്കും, സംസാരിക്കും, ഭക്ഷണം കഴിക്കും, എന്നിട്ട് പോവും. അല്ല, ഇതൊക്കെ ഇവിടെ ഉള്ളതാണോ അതോ സാർ വിളിച്ച് അറേഞ്ച് ചെയ്തതാണോ? ഞാൻ വിളിച്ച് അറേഞ്ച് ചെയ്തതാ. അല്ല, ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇന്നത്തെ ദിവസത്തിന് വിശേഷ ഒരു പ്രത്യേകതയില്ല, പക്ഷേ ഈ മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ അത്? താനിവിടെ ഇരിക്ക്, ഇരിക്കടോ. എടോ, നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അച്ഛനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം
ഒരു വലിയ പരീക്ഷണ കാലഘട്ടമാണ് കടന്നുപോയത്. അന്നൊരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരോടൊപ്പം താൻ പോയിരുന്നെങ്കിൽ പിന്നെ അച്ഛനും ഞാനും ചിരിക്കുമായിരുന്നു, ആരോടെങ്കിലും സന്തോഷത്തോടെ സംസാരിക്കുമായിരുന്നു. ഒന്നും എനിക്കറിയില്ല. തൻ്റെ ഒറ്റ തീരുമാനമാണ് അച്ഛനെ ജീവിപ്പിച്ചത്, ഇനിയും പ്രതീക്ഷകളുണ്ടെന്ന് പഠിപ്പിച്ചത്. അവൻ മടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നോട് അച്ഛൻ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ? ദേവ, കൺമണി ഒരിക്കലും കരയാൻ പാടില്ല, അവളെ നീ ചേർത്ത് പിടിച്ച് നോക്കിക്കൊള്ളേന്ന്. ഇപ്പൊ തന്റെ മനസ്സിലുള്ള ചോദ്യം, അച്ഛനോടുള്ള കടമ തീർക്കാനാണോ സാർ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അതിനാണോ എന്നെ സന്തോഷിപ്പിക്കുന്നതെന്നൊക്കെയല്ലേ? അല്ല, അച്ഛൻ അതെന്നോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനിവിടെ വന്നു എന്നല്ലേ? ഈ മുറിയില് താൻ ആദ്യമായിട്ടാ, പക്ഷേ ഞാൻ വരുന്നത് രണ്ടാമത്തെ തവണയാണ്. ഇതിനു മുമ്പ് ഞാൻ ഈ മുറിയിൽ വരുമ്പോ മറ്റൊരാൾ ഇവിടെ ഉണ്ടായിരുന്നു. മധുരമേണോ? അതെ, ഈ മുറിയിലാണ് എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അവൾ കാത്തിരുന്നത്. അന്നും ഇത്രയും അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് അവൾ ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത്.